ഒരു പുരോഹിതൻ മരിക്കുന്നില്ല. അമ്മ ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട്. മറിയം എന്നൊരമ്മയുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒരു കൊച്ചു ജനിച്ചു. അവൻ ഈശോ എന്ന് പേരിട്ടു. അവൻ നിത്യപുരോഹിതനായിരുന്നു. അവൻ്റെ ആയുസ് 33 വർഷം. മറിയത്തോട് പറഞ്ഞു, 33 വർഷം മോനെ കണ്ടുകൊണ്ടിരുന്നു. അനീശച്ചൻ പൗരോഹിത്യത്തിലൂടെ അതേ അവസ്ഥയിലേക്ക് കടന്നു പോയിരിക്കുക. നിത്യതയെ തൊടുക. പൗരോഹിത്യം നിത്യത തന്നെയാണ്. കുർബാന ഉയർത്തുമ്പം സ്വർഗവ നിത്യതയാണ്. നമ്മളത് മറന്നുപോയെന്ന് തോന്നുന്നു. നിത്യത സമയമില്ലേ, ഇന്നലെയില്ല, ഇന്നുമില്ല, നാളെയില്ല. നിത്യതയാണ്, ദൈവത്തോട് ചേരുന്നതാ പൗര മെൽക്കിസദേക്ക്. മെൽക്കിസദേക്കിനെ പറ്റി പറയുന്ന ആദി മന്ത്രവുമില്ല. പട്ടം കിട്ടിയപ്പോൾ പറഞ്ഞ വാക്യവിധാനം മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം. നമ്മൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം പറഞ്ഞ പോലെ മണ്ടന്മാരായതുകൊണ്ടായിരുന്നു കരഞ്ഞുകൊണ്ടിരിക്കണേ. വിശുദ്ധൻ മരിക്കുന്നില്ല, പുരോഹിതൻ മരിക്കില്ല. പുരോഹിതന് മരിക്കാൻ പറ്റില്ല, മരിക്കാൻ പറ്റും. പൗരോഹിത്യ ദിവസം പുരോഹിതൻ മരിച്ചതാണ്. അനീഷച്ചൻ ഇന്നല്ല, ഇന്ന് കഴിഞ്ഞ ദിവസമല്ല മരിച്ചത്. അച്ഛൻ്റെ പട്ട ദിവസത്തിൽ അച്ഛൻ മരിച്ചതാണ്. പിന്നെ ഉയർപ്പ, പിന്നെ മഹത്വം. ഇന്നലെ വൈകിട്ട് ഞാൻ വിജിലച്ചൻ്റെ ആരാധനയും വചന ശുശ്രൂഷയും വൈകുന്നേരിച്ച് സമയം കിട്ടിയപ്പോൾ കയറി. ഇങ്ങനെ വചനമെടുത്ത് ഇങ്ങനെ കഴുകി പുതച്ച് തുടച്ച് വിജിലച്ചൻ്റെ സങ്കടം മുഴുവൻ തീർക്കുന്നത് ഞാൻ കാണുക. എന്നിട്ട് അസൂയപ്പെടുക ഈ അച്ഛനെ പറ്റി, അനീഷച്ചനെ പറ്റി. കാരണം വചനം എന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് കൊതിയാണ്. നമുക്ക് പേടിയില്ല, സങ്കടവുമില്ല, കൊതിയാണ് ഇവിടെ ഇങ്ങനെ കിടക്കാൻ. കാരണം ഇതാ മരണം നമുക്ക്. നിങ്ങൾ വിശ്വാസമില്ലാത്തവരെ പോലെ കരയില്ലെന്ന് അപ്പോസ്തലം പറഞ്ഞ അതുകൊണ്ടല്ലേ. ദിവസം പറഞ്ഞ പോലെ എനിക്ക് സഹോദരനല്ലേ, മകനെ പോലെയൊക്കെ ഞാൻ സ്നേഹിച്ചതാണ് ഇതുങ്ങളെ രണ്ടിനെ. വിജിലുമുണ്ട്. വരുമ്പോഴൊക്കെ കെട്ടിപ്പിടിക്കുകയും പറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ഒരു മകൻ നഷ്ടപ്പെട്ട സങ്കടമാണ് എനിക്കിപ്പം തോന്നണേ. ഒരു സുഹൃത്തോ അങ്ങനൊന്നുമല്ല. ചേച്ചി പറഞ്ഞ സത്യമാണ്. ഇടയ്ക്ക് ഒറ്റയ്ക്ക് ഒരു മുറിയിലോട്ട് വരുമായിരുന്നു. ചിലപ്പം ചില സങ്കടവും ചില അനുഗ്രഹവും ഒക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ച് ഇറങ്ങിപ്പോകുന്ന ഒറ്റ ആഗ്രഹമുള്ളായിരുന്നു. ഈ വചനം കൊണ്ട് നിറയുക, ശുശ്രൂഷ ചെയ്യുക, ഇതിനപ്പുറത്ത് എന്തെങ്കിലും ആഗ്രഹം ഈ പുണ്യ അച്ഛന് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ നിന്ന് പറയുന്നതുകൊണ്ട് പറയാം, എൻ്റെ മനസ്സാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ തവണ ഇവിടെ വരുമ്പം ഒന്നെങ്കിൽ വിജിലച്ഛൻ ഇറങ്ങി വരും, അല്ല അനീഷച്ചനെ ഓടി വന്ന് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഇന്നിപ്പം ദേ കിടക്കുന്നു, എഴുന്നേറ്റും വരുന്നില്ല. അങ്ങനെ എനിക്ക് ഒരു വല്ലാത്തൊരു ഫീലില്ല. ഞാൻ നിൽക്കണം അധികം പറഞ്ഞാൽ ശരിയാവില്ല. ശരിക്കും ഈ അച്ഛൻ പറഞ്ഞ പോലെ കാര്യസ്ഥാൻ്റെ ഭാഗമായിരുന്നു ഞാനെന്നും. കൺവെൻഷനൊക്കെ എന്നെ ഒന്ന് അന്വേഷിച്ചും വിളിക്കും, അല്ലെങ്കിൽ വിജിലച്ചും വിളിക്കും, വരണമെന്ന് പറയും. അച്ഛന് ഇഷ്ടമുള്ളത്രയും ദിവസം എന്നൊക്കെ. അങ്ങനെയൊക്കെ ആരെങ്കിലും കൺവെൻഷനും വിളിക്കാറുണ്ടോ? അച്ഛന് ഇഷ്ടമുള്ളത്രയും ദിവസം. അത്രയ്ക്ക് സ്നേഹിച്ച മനുഷ്യർ, സ്നേഹിച്ച എന്തിനെങ്കിലും വേണ്ടിയിട്ടുമല്ല, ഒന്നും വേണ്ട, ഒന്നിനും വേണ്ടി സ്നേഹിച്ചതല്ല, അതല്ലേ ശരിക്കുള്ള സ്നേഹം. വെറുതെ സ്നേഹിച്ചു, എന്ത് കടപ്പാട് അച്ഛനോട്, അച്ഛൻ എന്നോടെന്ത്? പക്ഷേ സ്നേഹം കൊണ്ട് പൊതിഞ്ഞുകൊണ്ടിരുന്നു. എന്തോരം വേണേലും സ്നേഹിക്കാൻ ഒരുങ്ങി, അത്രയും സ്നേഹത്തിൻ്റെ മനസ്സായിരുന്നു അച്ഛനാണ്. അതല്ലേ ക്രിസ്തു. ശരിക്കും ക്രിസ്തുവിൻ്റെ ഒരു ഒരു ദുഃഖശനിയാഴ്ച രാത്രിയായിട്ട് ഇന്ന് കണ്ടാൽ മതി നമുക്ക്. അപ്പോൾ ഇതേ പിതാവ് ഒന്ന് കുർബാന ചെല്ലുമ്പം അത് ഉയർപ്പായിട്ടും കൂടെ കണ്ടിട്ടേ നമുക്ക് ഇവിടുന്ന് പോകാവുള്ളൂ. നിങ്ങളല്ലാതെ ഇവിടുന്ന് പോകല്ല. ഉയർപ്പും കൂടെ കണ്ടു. ഉയർപ്പ് കണ്ടവർ സന്തോഷിക്കുകയാണ് ചെയ്തത്. നമുക്കിത് സങ്കടത്തിൻ്റെ സമയമൊന്നുമല്ല. വളരെ ധീരതയോടെ, തീഷ്ണതയോടെ എനിക്കറിയാം അച്ഛൻ്റെ സംസാരങ്ങളൊക്കെ, എനിക്കെല്ലാം പറയാൻ പറ്റില്ലല്ലോ. വല്ലാത്ത തീഷ്ണത മുറ്റി നിന്ന്, കത്തി നിന്ന്, ജ്വലിച്ച് നിന്ന ഒരു പുരോഹിതനാണ്. ആകുവാണ് ഇങ്ങനെയൊക്കെ ആകണം, ഇതുപോലത്തെ പുരോഹിതനാവണം. തീഷ്ണത കൊണ്ട് നിറഞ്ഞ, അതേസമയം ഒത്തിരി എളിമയുണ്ടായിരുന്ന, വിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള വല്ലാത്തൊരു ദാഹമുണ്ടായിരുന്ന, എല്ലാവരോടും ഒരു കരുണ, എല്ലാവരോടും ഒരു പരിഗണന, ഇതൊക്കെ ക്രിസ്തുവിൻ്റെ പ്രത്യേകതകളായിരുന്നു. അതിപ്പം അനീഷച്ചൻ്റെ പ്രത്യേകതയായിട്ട് പറയുക. 116-ാം സങ്കീർത്തനത്തിൻ്റെ 15-ാമത്തെ വചനമല്ലേ, കർത്താവിന് സ്വീകാര്യമാണ് വിശുദ്ധ, അതിൻ്റെ പ്രിയപ്പെട്ടവരുടെ വിശുദ്ധരുടെ മരണമായത്. മരണമല്ല ഇതൊരു ഇതൊരു ട്രയംഫൻറ്റ് ഗ്ലോറിയസ് എൻട്രി ഇൻ ടു ഹെവനായി വാസ്തവത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും കർത്താവ് ഉപേക്ഷിച്ച് കളഞ്ഞതല്ല, കൈവിട്ടതല്ല. ഇന്നലെ വിജിലച്ചനെ ഒത്തിരി അതും ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ വചനമെടുത്തും തിരിച്ചും പറഞ്ഞു. അച്ഛൻ്റെ സങ്കടം മുഴുവൻ അച്ഛൻ നല്ല വചനം പറഞ്ഞു തീർക്കുന്നത് ഞാൻ കാണുകയായിരുന്നു. വചനം കൊണ്ട് പൊതിഞ്ഞും, വചനം നിറഞ്ഞും, വചനം ശക്തമായിട്ട് പറഞ്ഞും, അല്ലേലുയ പറഞ്ഞും ഒക്കെ, അതല്ലേ ശരിക്കും നമ്മുടേത്.
അനിഷിച്ചും പ്രാർത്ഥനയായിരുന്നു. ഒരുപാട് പ്രാർത്ഥിച്ച മനുഷ്യൻ, ഒരുപാട് പ്രാർത്ഥിപ്പിച്ച മനുഷ്യനാണ്. പ്രാർത്ഥനകൾ തീരുന്നില്ലല്ലോ. നേരത്തെ പറഞ്ഞില്ല, പ്രാർത്ഥന അത് സ്വർഗത്തോളം എത്തുന്ന പ്രാർത്ഥനയാണ്. സ്വർഗത്തിലെത്തണം ഈ പ്രാർത്ഥന. നമ്മളൊക്കെ ഈ പ്രാർത്ഥനയിൽ ഇന്ന് ഈ ശുശ്രൂഷ പങ്കുചേരുന്ന നമ്മൾ പ്രാർത്ഥനയെ പങ്കുചേരുക. ഇവിടെ അടക്കിന് വന്നതാണെങ്കിൽ വെറുതെ ആയി പോകട്ടോ, ഇവിടെ അടക്കൊന്നുമില്ല. ഇവിടെ ഒരു പ്രാർത്ഥന, ഒരു ദൈവം, ഒരു സ്തുതിപ്പായത്. അച്ഛൻ ഹല്ലേലൂയ എന്ന് കൈ ഉയർത്തി പിടിച്ച് ഹല്ലേലൂയ പറഞ്ഞ അന്വേഷിച്ചൻ. ഇപ്പോഴും അത് തന്നെ അല്ല, കൈ തളർന്നു പോയിട്ടൊന്നുമില്ല. ഇത് മഹത്വം, പ്രീസ്റ്റ്ഹുഡിൻ്റെ മഹത്വമായിട്ട് അച്ഛൻ ഇപ്പം നിൽക്കുക. ഇവിടെ ഒരു ഹല്ലേലൂയായിട്ട് അച്ഛൻ ഇവിടെ നിൽക്കുക. ഇതിലും കൂടുതൽ മഹത്വം എന്താ? ദൈവം എൻ്റെ പ്രാർത്ഥന ഇത് കേട്ടപ്പം നൊമ്പരമുണ്ട്, എന്നാലും പ്രാർത്ഥിച്ച ദൈവം ഇങ്ങനെയൊക്കെ തന്നെ ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വചനം പ്രസംഗിച്ചിട്ട് ഇറങ്ങി വന്ന് കസേരയിരിക്കുകയല്ലേ, വചനം പ്രസംഗിച്ചിട്ട് ഇറങ്ങി വന്ന് കിടക്കുക. ഇതിലും വലിയ ഇതെന്താ ഉള്ളത്? ഇതിലും വലിയ ഭാഗ്യമില്ല. കത്തിച്ച് പിടിച്ച് വിളക്ക് ഇതുവരെ താത്തു വെച്ച കാസ താത്തു വെച്ചിട്ടില്ല ജീവിതത്തിൽ ഇന്ന് വരെ. ഈ കാസയെ ചേർത്ത് പിടിച്ച് ജീവിച്ചല്ല, വെറുതെ ഇപ്പോൾ എടുത്ത് കൈ പിടിച്ച് കെട്ടി വെച്ചൊക്കെ സാധനമൊന്നും അല്ലത്. അതിൻ്റെ അകത്തും ജീവൻ കെട്ടി ജീവൻ നിറച്ചു. എനിക്ക് തോന്നുന്നില്ല അച്ഛൻ ഒട്ടുമില്ല, ഇപ്പം നല്ല സന്തോഷത്തിലേക്ക് അച്ഛൻ പ്രസംഗിച്ചുകൊണ്ട് ഇന്നൊക്കെ ഓടി നടന്ന് സ്വർഗത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അബ്ബാപിതാവിനെയൊക്കെ മുഖത്ത് നോക്കി ഇങ്ങനെ വർത്തമാനം പറയുന്നൊരു അനീഷച്ചനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കാൻ. എന്നിട്ട് നമ്മളിവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കണം. പരിശുദ്ധമ്മ ഇത് കൊന്തം പിടിച്ചു, അവിടെ കയ്യെ മാതാവിൻ്റെ കയ്യെ പിടിച്ചിരിക്കുക, മാതാവിൻ്റെ നീലക്കാപ്പയെ പിടിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഇവിടെ നമ്മളിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കണം. ഇതാ സംഭവിച്ചു, സത്യത്തിൽ സംഭവിക്കുന്നത്, ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാ. ഇതാ വിശുദ്ധരുടെയൊക്കെ കൂടെ ഇങ്ങനെ നടക്കുക. പറഞ്ഞു, യോസഫ് പിതാവേ നിന്റെ വർഷമായിരുന്നു കേട്ടോ, അവിടെ ആഘോഷിച്ചുകൊണ്ടിരുന്നതാ. യോസഫ് പിതാവിനെ കാണുന്ന, വിശുദ്ധരെ കാണുന്ന, ഇതല്ലേ നമുക്ക് മരണം? ഇതിനല്ലേ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്? എന്നും ഈ അൾത്താരയിലേക്ക് കയറുമ്പോൾ ഈ ഒരു അനുഭവമല്ലായിരുന്നു. തീർച്ചയായിട്ടും ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട അച്ഛനോട് ഞങ്ങൾ ചേരുന്ന സങ്കടമൊക്കെ പോയി. ദൈവത്തിൻ്റെ പുരോഹിതനായിട്ട്, വിശ്വസ്തനായിട്ട്, വിശുദ്ധനായിട്ട് ജീവിക്കാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. അമ്മയുടെ ഭാഗ്യം, അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ട് കേട്ടോ. എൻ്റെ മോനെ ഒരു പുണ്യാളനാക്കണേ എന്നല്ലേ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. അമ്മയുടെ മോൻ പുണ്യാളനായി, ഒരു പുണ്യാളനായി. ഇത് കൊള്ളെന്താ വേണ്ടേ? പ്രാർത്ഥിച്ചതൊക്കെ ദൈവം തന്നു. നമ്മളെല്ലാം പ്രാർത്ഥിച്ചു, തിരിച്ച് കിട്ടിയാൽ കൊള്ളാം, ഞങ്ങളുടെ കൂടെ കുറച്ച് കാലം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് നമ്മളൊക്കെ ഒത്തിരി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, ഉണ്ട്, നിങ്ങളുടെ കൂടെ തന്നെയാണ്, ഞാനുള്ള പോലെ തന്നെ സ്വർഗത്തിലിരുന്നു കൊണ്ട് വിജയച്ചൻ പറയുന്ന പോലെ ഈ കാര്യസ്ഭവൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ആശീർവാദമായിട്ടുണ്ടാകും. അച്ഛനെ പിന്നെ ഇരട്ട മക്കൾ എന്ന പോലെ രീതിയിൽ ജീവിച്ചതാണ് അവർക്ക്. ജോസച്ചൻ എനിക്കറിയാം, നിങ്ങളുടെ എല്ലാ അച്ഛന്മാരുടെയും മനസ്സിൽ അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ, അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് പോകാൻ പറ്റില്ലല്ലോ. നമ്മുടെ പ്രാർത്ഥനകൾ അച്ഛനോടൊപ്പമുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ്റെ പ്രാർത്ഥന നമ്മോടൊപ്പമുണ്ട്. പൗരോഹിത്യത്തിന് ഒരു പുതിയ വിശുദ്ധനും കൂടെ ഈ ഭൂമിയിൽ പൗരോഹിത്യം വിശുദ്ധിയോടെ ജീവിച്ച ഒരു പുണ്യാളനച്ഛൻ, ഒരു പുണ്യാളനച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഈ നിമിഷങ്ങളിൽ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം വിജയവരൻ രൂപതയിലെ എല്ലാ സന്യസ്തരുടെയും പേരിലുള്ള അച്ഛനുള്ള സ്നേഹം, അനുശോചനം എന്താ, എന്താ പ്രാർത്ഥന? അച്ഛനുള്ള സ്നേഹം അറിയിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. അനീഷച്ച സ്വർഗത്തിലിരുന്നു കൊണ്ട് ഇനി ഇടറാതെ ജീവിക്കാൻ, ഇനി തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ, ഇനി ഇടർച്ച കൊടുക്കാതെ ജീവിക്കാൻ, ഇനി വിശുദ്ധരായി ജീവിക്കാൻ, ഓടി നടന്ന് വചനം പറയാൻ, മനുഷ്യൻ്റെ കണ്ണീരൊപ്പാൻ അനീഷച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ കാര്യസ്ഭവനിലെ എല്ലാ അച്ഛന്മാരെയും അച്ഛൻ തന്നെ ബലപ്പെടുത്തണമേ, ആശ്വസിക്കും, പുതിയ അഭിഷേകങ്ങൾ നൽകണമേ. ഞങ്ങൾക്ക് ഇനി സ്വർഗത്തിച്ചെന്ന് ചോദിക്കാമല്ലോ, തരുമല്ലോ, ചോദിച്ച് ഇതുവരെ ആർക്കും കൊടുക്കാത്ത അഭിഷേകങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണമേ. ഈ കുടുംബത്തോട്, ഈ കുടുംബത്തെ അങ്ങനെ പൊക്കണം. സ്വർഗത്തിൽ നിന്ന് ഓരോ ദിവസം മഴ പെയ്യുന്ന പോലെ ഈ കുടുംബത്തിലേക്ക് അനുഗ്രഹം പെയ്യണം. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും പൊതിഞ്ഞു പിടിക്കട്ടെ.